കോവിഡ് രോഗവിമുക്തരിൽ മറ്റു രോഗങ്ങൾ മൂലമുള്ള മരണങ്ങൾ ഉണ്ടാകുമെന്ന സംസ്ഥാന സർക്കാരിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ രോഗം ഭേദമായവരിൽ ഭൂരിപക്ഷവും ഹൃദയരോഗ ബാധിതരാവുന്നുവെന്ന് പഠനങ്ങൾ. സംസ്ഥാന യുവജനക്ഷേമ ഉപാധ്യക്ഷനും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഉജ്ജ്വല ഭാവി വാഗ്ദാനവുമായിരുന്ന പി ബിജു കഴിഞ്ഞ ദിവസം ഹൃദയാഘാതം മൂലം മരണമടഞ്ഞത് ഈ പുതിയ പ്രതിഭാസത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ലോകത്തൊട്ടാകെ കോവിഡ് രോഗവിമുക്തി നേടിയവരിൽ 78% പിന്നാലെ ഹൃദയരോഗങ്ങൾക്ക് അടിപ്പെട്ടുവെന്നാണ് ജർമ്മൻ ഹൃദ്രോഗ വിദഗ്ധർ നടത്തിയ ജാമ ഹൃദയശാസ്ത്ര പഠനത്തിൽ കണ്ടെത്തിയത്. ഇപ്രകാരം കോവിഡാനന്തര ഹൃദ്രോഗ ബാധിതരിൽ 53% പുരുഷന്മാരും 47% സ്ത്രീകളുമാണ്. ശരാശരി 49 വയസ്സാണ് കോവിഡ് മുക്തരിൽ ഹൃദയരോഗികളുടെ പ്രായം. ഇപ്രകാരമുള്ള ഹൃദ്രോഗികളുടെ മരണനിരക്കും 50% ഏറെയാണ്. കോവിഡാനന്തര ഹൃദ്രോഗ ചികിത്സ നടത്തി സാധാരണഗതിയിൽ ആയവരിൽ 60% പിന്നീട് സ്ഥിരം ഹൃദ്രോഗികളായി മാറുന്നുവെന്നാണ് യുഎസിലെ ഹോപ്കിൻസ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണ്ടെത്തൽ. ഈ കണക്ക് ജർമ്മൻ സർവേയും ശരിവയ്ക്കുന്നു. കോവിഡ് ബാധിതരുടെ ഹൃദയപേശികൾ ചികിത്സയ്ക്കിടെ ദുർബലമാവുകയും ഹൃദയധാപനകളിൽ തടസ്സമുണ്ടാവുകയും ചെയ്യുന്നത് വ്യാപകമാവുന്നുവെന്നും പഠനങ്ങളിൽ തെളിഞ്ഞു. കോവിഡ് മുക്തി ഉണ്ടാവുമ്പോൾ ഇതിനകം ഹൃദയത്തിനുണ്ടാകുന്ന കേടുപാടുകൾ ഹൃദയസ്തംഭനവും ഹൃദയ ആഘാതവും മൂലമുള്ള മരണങ്ങളിലേക്ക് വഴിമരുന്നിടുന്നു. ചെറുതല്ലാത്ത 10% കോവിഡ് മുക്തരിൽ ഹൃദ്രോഗം മൂലമുള്ള മരണങ്ങൾ നിശബ്ദ ലക്ഷണങ്ങളോടെ ആനന്ദം ആശങ്ക പടർത്തുന്നു. കോവിഡ് രോഗമുക്തിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ അവരിലേക്ക് ഹൃദ്രോഗം ചേക്കേറുന്നതും നിശബ്ദമായാണെന്നും ഹൃദ്രോഗ ലക്ഷണങ്ങൾ നിശബ്ദമായാൽ മരണത്തിലേക്ക് നയിക്കാൻ ഇത് കാരണമാണെന്നും ജർമ്മൻ സർവേയിൽ തെളിഞ്ഞു. കോവിഡ് മുക്തിക്ക് ശേഷമുണ്ടാകുന്ന ഹൃദയ സംബന്ധമായ തകരാറുകൾ കണ്ടെത്തപ്പെടാൻ ആവാതെ പോകുന്നു. കോവിഡ് ഭേദമായെന്ന ആശ്വാസത്താൽ മറ്റു പരിശോധനകൾ നടത്താതെ ജീവിതം തുടരുന്നവരിൽ 80% ഹൃദ്രോഗത്തിന്റെ പിടിയിൽ അമരുന്നുവെന്ന് ഹോപ്കിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടെത്തി. കോവിഡ് ചികിത്സയ്ക്ക് എത്തിയവരിൽ 32% ഹൃദ്രോഗം ഏറെയും കുറഞ്ഞും ഉണ്ടായിരുന്നുവെന്ന് യുഎസിലെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷന്റെ പഠനത്തിൽ പറയുന്നു. കോവിഡ് ചികിത്സയ്ക്കിടയിൽ ഹൃദ്രോഗ ലക്ഷണങ്ങൾ തലപൊക്കാറുമില്ല. രോഗവിമുക്തി നേടിക്കഴിയുമ്പോഴാണ് ഹൃദ്രോഗം ആഞ്ഞടിക്കുന്നതെന്നും സെന്ററിന്റെ ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നു. കോവിഡ് രോഗികളിൽ ഹൃദ്രോഗ സമാനമായ ശ്വാസതടസ്സവും നെഞ്ചുവേദനയും ഉണ്ടാകുന്നതിനാൽ ചികിത്സ കോവിഡിന് മാത്രമായി പരിമിതപ്പെടുത്തുന്നതും ആപത്ത് വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്നുവെന്ന് ദുബായ് വെൽക്കെയർ ആശുപത്രിയിലെ ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ രവിശങ്കർ സുന്ദരം ചൂണ്ടിക്കാട്ടുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗം ഓൺലൈൻ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒപ്പം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ജനയുഗം ഓൺലൈൻ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് ചാനൽ.